ഹായ് ഗൈസ്, ഞാൻ അനീഷ് തോപ്പിൽ നിന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ വ്യാപകമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് വാട്സപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെടുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വാട്സപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യുന്നു, എന്നിട്ട് അവരുടെ പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്ത് വളരെ മോശമായിട്ടുള്ള പ്രൊഫൈൽ പിക്ചറാക്കി മാറ്റുന്നു. അതോടൊപ്പം തന്നെ ഈ വാട്സപ്പ് പല രീതിയിൽ അവർ മിസ്യൂസ് ചെയ്യുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള വാർത്തകൾ നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, കേരള പോലീസിന്റെ FB പേജിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളൊക്കെ വന്നിരുന്നു. നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് മാക്സിമം സെക്യൂർ ആക്കുക, 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒക്കെ നിങ്ങൾ എനേബിൾ ചെയ്യുക തുടങ്ങിയ പോസ്റ്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ മെയിൻ ആയിട്ടുള്ള കാരണം കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് പല വാട്സപ്പ് അക്കൗണ്ടുകളും ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഹാക്ക് ചെയ്യപ്പെടുന്നത്, എങ്ങനെ നമ്മൾ ഹാക്ക് ചെയ്യുന്നതെന്നും നമ്മുടെ അക്കൗണ്ടിനെ സുരക്ഷിതമാക്കി വെക്കാം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു ചെറിയ കാര്യം മനസ്സിലാക്കുക, ലോകത്ത് ഇന്നൊരു ഹാക്കർ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. കാരണം ഇന്ന് എല്ലാം ലോകം മുഴുവൻ ഒരു ടെക്നോളജിയിലേക്ക് ചുരുങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഈ ടെക്നോളജിയിലൊക്കെ ബഗ്ഗുകളുണ്ട്. ഈ ബഗ്ഗുകൾ വഴി ഏതൊരു ഹാക്കർക്കും ഏതൊരാളുടെ അക്കൗണ്ടും ഹാക്ക് ചെയ്യപ്പെടാം എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ മാക്സിമം സുരക്ഷിതരായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്കറിയായിരിക്കും ഫേസ്ബുക്കിന്റെ മാർക്ക് സക്കർബർഗ്, അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് അദ്ദേഹം യൂസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിന്റെ ക്യാമറ അദ്ദേഹം ജസ്റ്റ് സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് മറച്ചിട്ടാണ് അദ്ദേഹം യൂസ് ചെയ്യാറുള്ളത്. അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിന്റെ മൈക്രോഫോൺ അദ്ദേഹം എപ്പോഴും എന്തെങ്കിലും ടാപ്പുകൾ യൂസ് ചെയ്തിട്ട് കവർ ചെയ്തിട്ടാണ് അദ്ദേഹം ലാപ്ടോപ്പ് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അത്രത്തോളം നമ്മുടെ ഫേസ്ബുക്കിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള അദ്ദേഹത്തിന് വരെ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റിയിൽ അദ്ദേഹത്തിന്റെ ലാപ്പിൽ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലായ്പ്പോഴും നമ്മളൊക്കെ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒരു ഹാക്കർ വിചാരിച്ചാൽ അവർക്ക് സിമ്പിളായിട്ട് നമ്മുടെ അക്കൗണ്ടൊക്കെ ഹാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ മാക്സിമം സുരക്ഷിതരായിരിക്കുക. അപ്പൊ ഇത് എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമായിട്ട് ഇപ്പൊ ഫേസ്ബുക്കിന്റെ, നമ്മളിപ്പോ പറയുന്നത് വാട്സപ്പിന്റെ കേസ് ആയതുകൊണ്ട് തന്നെ വാട്സപ്പിൽ നമ്മൾ എപ്പോഴും 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ എപ്പോഴും എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം എങ്ങനെയാണ് 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പൊ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ജസ്റ്റ് നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് ഒന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് ഇവിടെ ഓപ്ഷനിൽ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ സെറ്റിംഗ്സ് ഓപ്ഷനിൽ അക്കൗണ്ട് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഈ അക്കൗണ്ട് സെറ്റിംഗ്സ് നിങ്ങൾ എടുത്തിട്ട് ഇതിൽ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, ഇത് എനേബിൾ കൊടുക്കുക. എനേബിൾ കൊടുത്തിട്ട് ഇവിടെ ഒരു കോഡ് ചോദിക്കും. ഈ ഒരു കോഡ് എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും മറന്നു പോയത്, ഈ ഒരു കോഡ് മറന്നു പോയാൽ പിന്നെ നിങ്ങൾ പുതിയ ഫോണിലേക്ക് നിങ്ങളുടെ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് റിക്കവർ ചെയ്യാൻ കഴിയില്ല, ഈ വാട്സപ്പ് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തിന് ഞാനിവിടെ 1, 2, 3, 4, 5, 6 എന്ന് നമ്മുടെ കോഡ് കൊടുത്തിട്ടുണ്ട്. ഇത് കൺഫേം, രണ്ടാമതും ചോദിച്ചിട്ടുണ്ട്, കൺഫേം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മറന്നു പോകാത്ത സ്ട്രോങ് ആയിട്ടുള്ള കോഡുകൾ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുക. ഇമെയിൽ ഐ ഡി കൺഫേം ചെയ്യാൻ പറയുന്നുണ്ട്, ഒന്നുകൂടി കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിങ്ങൾ എനേബിൾ ചെയ്താലുള്ള ഏറ്റവും ഉള്ള ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇനി ഈ ഒരു അക്കൗണ്ട് ഇനി വേറൊരു ഫോണിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഈ കൊടുത്തിട്ടുള്ള ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് പോകുന്ന കോഡും അതോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ അടിച്ചു കൊടുത്തൊരു 6-അക്ക പിൻകോഡ് ഉണ്ടല്ലോ, ഈ പിൻകോഡും അറിയാതെ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് OTP കിട്ടിയാൽ പോലും വേറൊരാൾക്ക് നിങ്ങളുടെ വാട്സപ്പ് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതുപോലുള്ള ഈ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും ഓൺ ചെയ്ത് വെക്കുക. രണ്ടാമതായിട്ട്, നിങ്ങൾ എപ്പോഴും വാട്സപ്പ് യൂസ് ചെയ്യുമ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത വാട്സപ്പ് വേർഷൻ തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. കാരണം വാട്സപ്പിന് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വാട്സപ്പ് യോയോ, വാട്സപ്പ് ഗോൾഡ് എന്നുപോലുള്ള വാട്സപ്പ് എഡിറ്റഡ് വാട്സപ്പ് വേർഷൻസ് ഒരുപാടുണ്ട്. അതായത് അതിൽ കുറച്ചുള്ള തീമുകളും മറ്റ് ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ഡെവലപ്പേഴ്സ്, വാട്സപ്പിന്റെ ഒറിജിനൽ ഡെവലപ്പേഴ്സ് ഉണ്ടാക്കിയതല്ലാതെ പിന്നീട് പല ആളുകളും എഡിറ്റ് ചെയ്ത വാട്സപ്പ് വേർഷൻസ് ഉണ്ട്. അത്തരം വേർഷൻസ് നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക. ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായിട്ട്, നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഫോണിൽ അൺനോൺ സോഴ്സസിൽ നിന്ന് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അൺനോൺ സോഴ്സസ് നിങ്ങൾ എല്ലാവരും എലോ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലാതെയുള്ള ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അൺനോൺ സോഴ്സസ് എലോ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇത്തരം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം ആപ്പിൽ വിശ്വാസം ഉണ്ടോ, നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്പാണെങ്കിൽ മാത്രം നിങ്ങൾ അൺനോൺ സോഴ്സിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് അത്യാവശ്യമാണെങ്കിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക, വെറുതെ ഒരുപാട് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത്. കാരണം ഇതൊക്കെ നമ്മൾ ചില ആപ്പുകളൊക്കെ നമ്മൾ ഒരുപാട് പെർമിഷൻസ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്യാമറ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ, നമ്മുടെ ഗാലറി ആക്സസ് ചെയ്യാനുള്ള കൊടുക്കാൻ പെർമിഷൻ, നമ്മുടെ മെസ്സേജ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ, അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവാനുള്ള പെർമിഷൻ, ഇതുള്ള ഒരുപാട് പെർമിഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഓവർറൈഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഫോണിനെ മുഴുവൻ നിയന്ത്രിക്കാനുള്ള പെർമിഷനാണ് നമ്മൾ കൊടുക്കുന്നത്.
അപ്പൊ അത്തരം പെർമിഷനെ കൊടുത്താൽ നമ്മുടെ അതിൽ വരുന്ന ഒ ടി പി വരെ അവർക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് സത്യം. അതോടൊപ്പം തന്നെ നമ്മുടെ മെസ്സേജസ് ഉണ്ട്, മെസ്സേജസിനുള്ള പെർമിഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ മെസ്സേജസ് റീഡ് ചെയ്യാനൊക്കെ സാധിക്കും, ഇപ്പൊ ഒ ടി പി ഒക്കെ റീഡ് ചെയ്യാൻ അത്തരം ആപ്പുകൾക്ക് സാധിക്കും. നിങ്ങൾ ചില ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്, അതായത് ഫോൺ പേ, പേടിഎം, ഗൂഗിൾ പേ പോലുള്ള അങ്ങനെ പല ആപ്പുകളും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒ ടി പി വെരിഫിക്കേഷൻ വേണ്ടി വരും. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് മെസ്സേജ് ആക്സസ് ചെയ്യാൻ നമ്മൾ എലോ കൊടുക്കാറുണ്ട്. മെസ്സേജ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ എലോ ചെയ്യാറുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ ഒരു വെരിഫൈ ചെയ്യണമെന്നില്ല, ഇപ്പോൾ ഒരു പേടിഎം അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും വെരിഫിക്കേഷൻ വരും, ഒ ടി പി വെരിഫിക്കേഷൻ വരും. അപ്പൊ ഈ മെസ്സേജ് ആക്സസ് ചെയ്യാനുള്ളതും നമ്മൾ എലോ കൊടുക്കേണ്ടി വരും. പക്ഷെ ഇത് നമ്മൾ ഒരിക്കൽ മാത്രമേ അവർക്ക് ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നുള്ളൂ. അപ്പൊ പിന്നീട് നമ്മൾ അതിന്റെ ഫോൺ പേന്റെ സെറ്റിംഗ്സിലോ പേടിഎമ്മിന്റെ സെറ്റിംഗ്സിലോ നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സിൽ പോയിട്ട് ആപ്പിന്റെ സെറ്റിംഗ്സ് എടുത്തിട്ട് ഈ ഒരു പെർമിഷൻ, നിങ്ങൾ മെസ്സേജ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നിങ്ങൾ എപ്പോഴും ഡിനേ ചെയ്ത് വെക്കുക. അതായത് നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എലോ ചെയ്യുക, പിന്നീട് അത് പോയിട്ട് ഡിലേ ചെയ്യുക. പിന്നീട് ആവശ്യമുള്ള ആപ്പുകൾ, ആവശ്യമുള്ള ഇപ്പോൾ ക്യാമറ ആക്സസ് ചെയ്യാൻ ആപ്പിന് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ചിലപ്പോഴൊക്കെ നമുക്ക് പല ഫാൾസ് ആയിട്ടുള്ള ന്യൂസുകൾ വരാറുണ്ട്. അതായത് 1 രൂപയ്ക്ക് ലാപ്ടോപ്പ്, 2 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്മാർട്ട് ഫോണുകൾ ലഭിക്കും, അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ലിങ്കിൽ നിങ്ങൾ കയറുക, എന്നിട്ട് നിങ്ങളുടെ വാട്സപ്പ് നമ്പർ അടിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വരാറുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്നത് സ്ത്രീകളാണെന്ന് പറയട്ടെ. കാരണം അവരാണ് ഇത്തരം പ്രത്യേകിച്ച് ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോസ് അവർ യൂട്യൂബിൽ മറ്റൊന്ന് കാണാത്തത് കൊണ്ട് തന്നെ ഇത്തരം ഇതിൽ അകപ്പെടാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത അവർക്കാണുള്ളത്. ചിലപ്പോൾ ബിഗ് ഫ്ലിപ്കാർട്ടിൻ്റെ അതേപോലത്തെ പേരിലൊക്കെ ആയിരിക്കും വെബ്സൈറ്റ് ഉണ്ടാവുക, ഫ്ലാപ്കാർട്ട് അങ്ങനെ പോലുള്ള വെബ്സൈറ്റുകൾ എന്നൊക്കെ മെസ്സേജ് വരും. ഇതിലും നമ്മുടെ വാട്സപ്പ് നമ്പർ അടിച്ചു കൊടുക്കും, അതിലേക്ക് വരുന്ന ഒ ടി പി ചിലപ്പോൾ നമ്മൾ അവിടെ അടിച്ചു കൊടുക്കും. ആ രീതിയിലൊക്കെ നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ട്. ഇത്തരം ചതിക്കുഴികളിലൊന്നും നിങ്ങൾ അകപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അക്കൗണ്ട് മാക്സിമം സെക്യൂരിറ്റി ആയിട്ട് നിങ്ങൾ വെക്കുക. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ആ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ളത് നിങ്ങൾ ഓൺ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഒരു 90% സെക്യൂർ ആയി എന്ന് പറയാം. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എത്രത്തോളം ഫേമസ് ആണോ, അത്രത്തോളം നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത്തരം ആളുകൾ കൂടുതൽ നിങ്ങൾ വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ ശ്രദ്ധ പുലർത്തുക, നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുക. എപ്പോഴും നിങ്ങൾ വാട്സപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത്, സ്മാർട്ട് ഫോണുകൾ യൂസ് ചെയ്യുന്ന സമയത്ത്, ടെക്നോളജിയുമായി റിലേറ്റഡ് എന്തും നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെപ്പോഴും മനസ്സിൽ ഓർത്ത് വെക്കുക, നിങ്ങളുടെ അക്കൗണ്ട് എപ്പോൾ വേണമെങ്കിലും ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളല്ലാതെ മറ്റൊരാൾ കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് മാക്സിമം സെക്യൂർ ആയിട്ട് വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇനി എത്ര സെക്യൂർ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ, നിങ്ങളുടെ വാട്സപ്പിലൂടെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഫോട്ടോസൊക്കെ മോശമായ രീതിയിലുള്ള ഒരു ഫോട്ടോസും നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.